തെരഞ്ഞെടുപ്പ് നല്ല ചൂടിൽ കയറിക്കൊണ്ട് കേലേ, ആർക്കാ ഇപ്പൊ ഒരു മുൻതൂക്കം കാണുന്നത് മൂന്ന് പേരിൽ? എനിക്ക് അഭിപ്രായമില്ല. അഭിപ്രായമില്ല കോൺഗ്രസിനാണ്. ഇവര് കോൺഗ്രസിനാണ് തൂക്കം. അപ്പൊ രാഹുൽ മാങ്കൂട്ടം ജയിക്കാനാണ് സാധ്യത. അതെന്തുകൊണ്ടായിരിക്കും? അത് വേണ്ടത് അല്ല, ഞങ്ങൾക്ക് സെയിൽസിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും പറയാൻ പാടില്ല. അതാണ്, അതുകൊണ്ടാണ്, അതാണ് നമ്മൾ സാധ്യത നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ജയിക്കും. എന്താ ഈ സർക്കാർ വിരുദ്ധ വികാരം പോലെ എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണോ, അതെ വ്യക്തി പ്രഭാവമാണോ? അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല, വ്യക്തിപരമായിട്ടൊന്നും പറയാനൊന്നുമില്ല. പറയാനൊന്നുമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ജയിക്കാനാണ് സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിൽ, കാരണം ഷാഫി പറമ്പിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ബേസ്. രാഹുൽ മാങ്കൂട്ടം ജയിക്കാനാണ് ഡെഫിനറ്റ്ലി, ഉറപ്പ്. എത്ര ഭൂരിപക്ഷം? ഭൂരിപക്ഷം ഒരു 20,000. 20,000 അതൊക്കെയാണ് എന്റെ പ്രതീക്ഷ. ഇതേപോലെ തന്നെ ചേലക്കരയിലെല്ലാം അടിക്കും അല്ലേ? റിഫ്ലക്ട് ചെയ്യും. ഒരിക്കലും ഇല്ല, ഇല്ല, ഇല്ല. ചേലക്കര സംഭവിക്കും. ചേലക്കര സി പി എം ആയിരിക്കും. സി പി എം ആയിരിക്കും. വയനാടോ? അത് പ്രിയങ്ക തന്നെ. അത് പിന്നെ രാഷ്ട്രീയല്ലോ കാൻഡിഡേറ്റിന്റെ. ജനങ്ങൾക്ക് പാരിനി സാധിക്കാനുള്ള ഒരു സന്ദർഭമല്ല. പിന്നെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആൾ നിൽക്കുമ്പോഴൊക്കെ അയാൾ ജയിക്കും, ജനം തോൽക്കും, അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ സരൺ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി, അയാൾ എ പി ഗോപിനാഥ് കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഒരു കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ലാതായിപ്പോയി. എ പി ഗോപിനാഥിൻ്റെ അടുത്ത് പോകേണ്ട വന്നു. സാധ്യത പറഞ്ഞാൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനാണ് സാധ്യത കാണുന്നത്. അതെന്താ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സർക്കാർ വിരുദ്ധ വികാരം വരുന്നതിനാണോ? അതെ, ആ സർക്കാർ വിരുദ്ധ വികാരമുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇവിടെ കുറേ വികസനങ്ങളൊക്കെ ഷാഫി പറമ്പിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരനാണല്ലോ. അതിൻ്റെ ഉണ്ടാവും ഷാഫി പറമ്പിലിൻ്റെ പിന്തുടർച്ചക്കാരനായതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിൻ്റെ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നൊരു പ്രതീക്ഷയുണ്ട്. കൃഷ്ണകുമാർ ജയിക്കുമ്പോൾ കൃഷ്ണകുമാർ പല കാര്യം ചെയ്തിട്ടുണ്ട്. ഷാപ്പി ഉള്ള എന്ത് ചെയ്തിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ മെഡിക്കൽ കോളേജ് ഉള്ളതിന്റെ ആരും വേണ്ട. പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നു കൽപ്പാത്തിൽ കുറച്ച് കാരൻ്റെ കൊടുത്തിട്ടുണ്ട്. വേറെ ചെയ്തിട്ടുണ്ട്, വേറെ ചെയ്തിട്ടുണ്ട്. സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തികളുടെ മാക്സിമം ഉള്ള നിലപാട് കംപ്ലീറ്റ് രാഹുൽ ഷാഫി നല്ല പ്രവർത്തനം തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ടൗണിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇവിടെ അല്ലല്ലോ, ഉൾപ്രദേശങ്ങളിലാണല്ലോ വോട്ട്. അല്ല ടൗണിൽ ഞാൻ പറയട്ടെ, വിലയിരുത്താനായിട്ടില്ല. വിലയിരുത്താനായിട്ടില്ല പറയാ. അതെ അതെ അതെ, ഒരു 10-ാം തീയതി ആകുമ്പോഴേ ഒരു ചിത്രം കിട്ടുള്ളൂ.